കൊച്ചിൻ ഗുലുമാൽ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു എ ഡ്രാമാറ്റിക് മ്യൂസിക്കൽ സിനിമാറ്റിക് ബാലെ ചക്കിക്കൊത്ത ചങ്കരൻ. ചക്കിക്കൊത്തൊരു ചങ്കരൻ, ചെക്കൻ നാളു ഭയങ്കരൻ, കവലകൾ തോറും വായിൽ നോക്കി തെണ്ടി നടക്കണ സുന്ദരൻ. ചെക്കനു ചേർന്നൊരു സുന്ദരി കണ്ടാൽ ഇവളു ഭയങ്കരി, സിനിമാ നടിയെ പോലെ ഇടയിലെ ചെത്തി നടക്കണ പെൺകുടി. ഞങ്ങൾ ആരംഭിക്കട്ടെ ചക്കിക്കൊത്ത ചങ്കരൻ. ദൈവമേ, എന്റെ മോനൊന്ന് പെണ്ണ് കെട്ടിയിരുന്നെങ്കി ഈ കഷ്ടപ്പാടൊന്ന് കുറഞ്ഞേനെ. ഈ മുടിഞ്ഞ വീട്ടില് പണിയെടുത്തന്റെ നടുവൊടിയാറായി, തുണിയലക്കണം അടിച്ചു വരണം കഷ്ടപ്പാടിത് വേറെ. മുടിഞ്ഞ വീട്ടില് പണിയെടുത്തന്റെ നടുവൊടിയാറായി, തുണിയലക്കണം അടിച്ചു വരണം കഷ്ടപ്പാടിത് വേറെ. അതെങ്ങനെയാ, അച്ഛനെന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, പണ്ടെങ്ങാണ്ട് ബാലയില് രാജാവിന്റെ വേഷം കെട്ടിന്ന് പറഞ്ഞ് പൊള്ളി എപ്പോഴും രാജാവെന്ന് പറഞ്ഞ് നടക്ക. ഒരു പണിക്കും പോകത്തില്ല, മകനെ കുറിച്ചൊരു ചിന്തയില്ല. ദേ മനുഷ്യനെ, ഒന്നിങ്ങോട്ട് വന്നേ. രാജാദി രാജാ, ചേരാദി ചേരാ, മൂർക്കാദി അണലി, നീർക്കോളി ഞാനൂലി മഹാരാജാവ് എഴുന്നിരുന്നു മുള്ളുന്നേ. വാടി വാടി മറിയക്കുട്ടി, നീയാണ് എൻ്റെ തങ്കക്കട്ടി. എടി വാടി വാടി മറിയക്കുട്ടി, എന്നും നീയാണ് എൻ്റെ പൊന്നും കട്ടി. നീ എൻ്റെ കരളിൻ്റെ ചക്കര മുത്തല്ല, നീ എന്നെ കാണുമ്പോഴേ വിളിക്കല്ല. എന്നെ കണ്ടാൽ രാഗാതേടി കുടിക്കാൻ ഇച്ചിരി കഞ്ഞിതാടി. ഇത്രയും നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയതാ ഈ നശിച്ച ആരെവിടെയും ആ പഴഞ്ചൻ വാളും. വാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം ഓർത്തത്. നാം ഇന്നലെ എവിടെയോ വാള് വെച്ചു, അതെവിടെയാണ്? എവിടെയാണോ, ദേ ആ അടുക്കളയുടെ മൂലയ്ക്ക്. നോറിട്ട് അങ്ങോട്ട് അടുക്ക മേലെ. ആ വാളിന്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ അപ്പം കൊണ്ട് വന്ന ശ്രീധരത്തിന്റെ കാര്യമല്ല. എന്റെ അപ്പനെ കാര്യം വിളിക്കുന്നോ? അയ്യോ അയ്യോ അയ്യോ, ഈച്ചോര, എന്തിനു നീ എന്നെ വിലയില്ലാത്ത രാജാവാക്കി മാറ്റി? എന്നാൽ നാം ഈ അന്തപുരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. എങ്ങോട്ട്? ചൂത് കളിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നത്തെ കൊണ്ട് ഈ ഒടുക്കത്തെ ചൂതുകളെ അങ്ങ് നിർത്തിയേക്കണം. സാധ്യമല്ല. രാമായണത്തിലെ പഞ്ചപാണ്ഡവരായ നാലുപേരും ചൂതുകളിക്കാരായിരുന്നു. അവരെ പോലെ അടി ഞാനും. എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും. അഞ്ച് കെട്ടിയവന്മാരെ ഒപ്പിച്ച പോരെ. എന്തിനിങ്ങനെ ഒരു വിലയില്ലാത്ത രാജാവാക്കി? ഓ എന്റെ പൊന്നു മഹാരാജാവേ, എന്നാടി നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരുമോ? രാവിലെ ഏത് പട്ടിയാണ് എന്റെ പട്ടി നമുക്ക് ചേർന്നത്? അത് കല്യാണ ബ്രോക്കറാ. ആണോ? കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് പിതാ പണി. ഓഹോ, ചിത്രഗോപുരങ്ങളെ സർഗസംഗീതമുണർത്തു. ചിത്രഗോപുരങ്ങളെ സർഗസംഗീതമുണർത്തു. സമ്പൂജിരായ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. അയ്യോ അയ്യോ, ഇതാരാ? അറിയില്ലേ, ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. പാലക്കാരനാടാ പാലക്കാരൻ. അപ്പൊ ആശാനെ പോലെ തന്നെ, മേഡ് ഫോർ ഈച്ച് അദർ. എന്ന് വെച്ചാൽ ഈ നാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചത്?
ഇന്നലെ ഒരു കഥാപ്രസംഗ പരിപാടി ഉണ്ടായിരുന്നു. തുടങ്ങാൻ ഉദ്ദേശിച്ചത് 10 മണിക്കാണ്. തുടങ്ങിയപ്പോൾ 11 ആയി, പിന്നെ 12 ആയി, അവസാനം 1 ആയി. അതെ, കാണാൻ ഒരാൾ മാത്രമായി. നീ സിമ്പിൾ അടിച്ചോ, പക്ഷേ എനിക്കിട്ടടിക്കല്ലേ. കാർത്തിക ശ്രേഷ്ഠ, അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി, എന്നിട്ട് സ്റ്റെപ്പിനി ഇല്ലായിരുന്നു. സൈക്കിളിന് എവിടെയാണ് സ്റ്റെപ്പിനി? കയ്യിലെന്തോ ഒരു കെട്ട്. 3 വർഷം മുമ്പ് ആശാൻ ഒരു കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്ത വെട്ട അതിന്റെ ആ ഈ കെട്ട്. എങ്ങനെ വെട്ടാതിരിക്കും? താൻ എനിക്ക് കിളി പോലെ ഒരു പെണ്ണിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട്. ഈ നിൽക്കുന്ന മൂങ്ങയല്ലേടോ താൻ കെട്ടിച്ചു തന്നത്. മൂങ്ങ എന്താ, കിളി അല്ലേ? നിങ്ങൾ വായം പൊളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്നൊന്ന് പറഞ്ഞു കൊടുക്ക. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. ആ പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. ചെക്കന്റെ കൂടെ ആ പെണ്ണൊന്നു പോകുമ്പോൾ ആളുകൾ അന്തിച്ചു നോക്കിയിടണം. നല്ലോണം തടി വേണം, അതിനൊത്ത മുടി വേണം, ത്രീധനം വേണ്ടോളം കിട്ടിടണം. ഞാൻ അവതരിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുശീലയാണവൾ, എസ് ജാനകിയാണവൾ, ദലീമയാണവൾ, മേക്കപ്പ് ഇല്ലെങ്കിൽ വല്യമ്മയാണവൾ. സിമ്പലടിക്കല്ലേ. എന്തായാലും വേണ്ടില്ല, ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണാവണം. അല്ലാതെ എന്നോട് പോരെടുക്കാനെങ്ങാനും വന്നാലുണ്ടല്ലോ. പോരെടുത്താൽ എന്താ കുഴപ്പം? എന്നോട് പോരെടുത്താലവളെ ഉലക്കയ്ക്ക് തലക്കടിക്കും, ഞാൻ തലമണ്ട തല്ലി പൊളിക്കും. എന്നോട് ചൂടായെന്നാലവളെ ചുടുകട്ട കെറിഞ്ഞോടിക്കും, ചൂടുവെള്ളം എടുത്തൊഴിക്കും. പോരെങ്കിൽ പോര് സ്നേഹമെങ്കിൽ സ്നേഹം ഏതായാലും രണ്ടിലൊന്ന് നടക്കും. പോരെങ്കിൽ പോര് സ്നേഹമെങ്കിൽ സ്നേഹം ഏതായാലും രണ്ടിലൊന്ന് നടക്കും. അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ നാടിന്റെ രോമാഞ്ചമായി പാറിപ്പറന്നു കിടക്കുന്ന യുവകോമളനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് പെണ്ണ് കെട്ടിക്കുന്നത്? എന്തിനാണെന്നോ, അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. പുരുഷം കെട്ടൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കട വിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. പുരുഷം കെട്ടൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കട വിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ഏതു പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂടണ തങ്കപ്പൻ, നല്ല തല്ലു കൊണ്ടെന്നാലും ഇളിച്ചു നിൽക്കും തങ്കപ്പൻ. അയ്യോ, തന്റെ മോനെ മര്യാദക്ക് വളർത്തിക്കൊള്ളണം കേട്ടോ. അല്ല, എന്താ ഇത്? അവൻ ഏതോ ഒരു കുളക്കടവിലുണ്ട്, അത് ഉറപ്പാ. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പ തന്നെ ഇവിടെ കിട്ടും. ഈശോയാ, ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലൊന്ന് നടന്നാ മതിയായിരുന്നു. നാം കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. അയ്യോ, അവൻ കുഞ്ചിരിക്കുമ്പം ഒരു പയ്യ കാണും ചെറുക്കൻ ശ്യാമളൻ കോമളൻ. വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട കാജാതീരികൾ. ആണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്, എന്ത് വിദ്യാഭ്യാസം,
എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു പണി വേണം, ഒരു ഇണ വേണം, ഒരു തുണ വേണം, അതിന് എനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, നിനക്കൊരുത്തി കല കുതിച്ചട്ടുണ്ടടാ. ഉണ്ട്. അത് പറ്റാരുമല്ല, നിങ്ങളുടെ മകൾ ആന. ആനയും അല്ല, ഭാഷ വള്ളിയിടാൻ മറന്നുപോയതാ. ആനി ആനയുടെ അത്രക്ക് വൃത്തിയായിട്ടവനല്ലേ. നത്തിങ് പിന്നെ മഹാരാജാവേ, പെണ്ണിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാണ് അപ്പ പുങ്കവൻ? പത്തുറന്നാൽ പച്ചത്തെറി, കൈയ്യെടുത്താൽ കുമ്പിനിടി, പാത്തപ്പന് പോലീസില്ല ജോലി. ഒരു കേസ് മൊത്തം കണ്ടവന്റെ തലയിൽ വെച്ച് കാശു വാങ്ങി കേസ് ഒതുക്കല് ഹോബി. വശിയുള്ള രേമാൻ, വിശയുള്ള കേമൻ, കക്കിയെടുത്തണിഞ്ഞാൽ വെറുപട കാണില്ല. മുപ്പില്ലെന്ന് ദേഷ്യം വന്നാൽ ഉടനെ വിളി തന്നിട്ടും തള്ളൻ. വസ്തുറന്നാൽ തെറി പറയും, നോക്കു ചുണ്ടി പേടിപ്പിക്കും, നോക്കി നിന്നാൽ പിടിച്ചുടനെ നോക്കത്തിലാക്കും. ഓഹോ, അത്രക്ക് കെങ്കേമനാണെങ്കിൽ നമ്മെ ഒന്ന് മുഖം കാണിക്കാൻ പറയൂ. സത്യം പറ. ആരാ നിങ്ങള്? സാറേ തല്ലരുത്, സാറിന്റെ മകളെ കാണാൻ വന്ന ചെറുക്കന്റെ തന്തയാണത്. Yes, I am the father of your Marimon. Okay? ഓഹോ, അത് ശരി. എന്റെ മകളെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നാണല്ലേ. ഇങ്ങോട്ട് മാറിക്കടാ. എവിടെയാടാ നിങ്ങളെ കൂടി ചെറുക്കൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻ കാറിനകത്ത് അരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. അല്ല അച്ഛേ, അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് വാടാ. Yes, sir. എല്ലാരും കൂടി എന്നെ പഠിപ്പിക്കുന്നു. പോയി വിളിച്ചോടാ, വടാ അവിടുന്ന്. ആ പിന്നെ എല്ലാരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ കുമ്പുവാടും. ലോക്കപ്പിൽ കൊണ്ടുപോയി മേക്കപ്പ് അഴിച്ചു വെച്ച് മുട്ടൻകിടി ഇടിക്കും ഞാൻ. തട്ടല്ലി സെന്ററിലെ മർമ്മത്തിലാത്തി കൊണ്ട് അഞ്ചെട്ട് കുത്തു കുത്തും ഞാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കനെ വിളിക്കണ. രാജാതി രാജൻ, കേരാതി മൂർഖൻ, മൂർഖാതി അണലി, ഞാനൂര് മഹാരാജാവിന്റെ ശ്രീമന്ത പുത്രൻ പട്ടുണ്ണി കുമാരൻ ഇതാ എഴുന്നള്ളന്തേ. ഒന്നെ നീ ഓടരുത്, ചാടരുത്, പേടിക്കരുത്. ഇത് നീ കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പൻ. എടാ നിന്റെ പെണ്ണിന്റെ അപ്പനാടാ അപ്പൻ. അപ്പാപ്പ പെണ്ണെവിടെ? അപ്പാപ്പനോ? അല്ല അപ്പ പെണ്ണെവിടെ? അവളെ കുളിക്കുക. ആ എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. തൊണ്ടി സാധനം ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവാ. ഇനി മുതല് നീയാണ് സൂക്ഷിക്കേണ്ടത്, മനസ്സിലാവടാ. എടേ മോളെ ലോക്കപ്പിൽ നിന്ന് ഇറക്കി വിടറി. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവിടെ നിന്ന് ലാത്തി അടിക്കട്ടെ. നമുക്ക് അപ്പുറത്ത് പോയി ലാത്തി ചാർജ് നടത്താം. എന്ത്, നമ്മെ തല്ലിക്കൊല്ലാൻ പോവുകയാണോ? എടോ വിവരം ഇല്ലാത്ത രാജാവേ. എന്തോ? നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാന്നാണ് സാറ് പറഞ്ഞത്. ചായ കുടിച്ച് തീരും വരെ എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം വിശ്രമം. ഡാ
ചായ ആ ഇങ്ങ തന്നെ. എന്ത് പറ്റി? പൊള്ളി പോയി. ആട്ടെ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ. എന്ത് ചായ? അതല്ല, പിന്നെ എന്നെ ഇഷ്ടമായോന്ന്. അയ്യോ, നിന്നെ എനിക്ക് ഭയം. ചേട്ടൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ പെണ്ണെ, ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടി എന്തിനാ എന്നെ തുറിച്ചു നോക്കുന്നേ? അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ചാ അവൻ ചേട്ടനെ നോക്കാതിരിക്കോ? അല്ല പെണ്ണെ, നിനക്കെന്താ പണി? തയ്യല. പോക്കറ്റ് അടിക്കോ? പോക്കറ്റ് മാത്രല്ല, കയ്യും വെട്ടും കഴുത്തും വെട്ടും. ചേട്ടന്റെ അല്ല, തുണിയുടെ. ഞാൻ പേടിച്ചുപോയി. പെണ്ണെ, നിനക്ക് എന്നെ ഇഷ്ടമായോ? ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ. ആയിരുന്നെങ്കിൽ ഞാൻ എന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ. പെണ്ണെ, നീ ഒരു ഡയറി ആയിരുന്നെങ്കിൽ. ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ നിന്നെ എനിക്ക് മാറ്റാമായിരുന്നു. ചേട്ടാ. എന്താ? ചേട്ടനൊരു കരിമ്പായിരുന്നെങ്കിൽ. കരിമ്പായിരുന്നെങ്കിൽ എനിക്ക് ചവച്ചരച്ച് തുപ്പാമായിരുന്നു. കൊള്ളാലോ. ആ അതൊക്കെ പോട്ടെ. പെണ്ണെ, എന്റെ കൂടെ താമസിച്ചാൽ ടൂറ് പോകാം പെൺകൊടി, ഊട്ടി വഴി തേക്കടിക്കൊരു കൂട്ടുവരൂ പെൺകൊടി, മുംബൈ കാണാടി, പുറകെ താജ്മഹൽ കാണാടി, ഗോവ കാണാടി, അവിടെ ബീച്ചിലൊന്ന് കറങ്ങാടി, ഒരുങ്ങി വന്നെന്നാൽ നമുക്ക് ഓൾ ഇന്ത്യ ചുറ്റാടി. അയ്യോ, ടൂറ് പോയാലേ എന്റെ അച്ഛൻ കേസ് കൊടുക്കും. ഞാൻ കിട്ടുന്ന പെണ്ണിനെയും കൊണ്ട് ടൂറ് പോകുന്നതിന് നിന്റെ അച്ഛൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? ഇത് ഇന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. എടാ പോലീസുകാര, എടാ മൂന്നാനെ, ഇവിടെ വേണോ? എന്താണ് ഇവിടെ ഒരു ബഹള കൂതുഹലം? ബ്രോക്കറെ, ഈ ഒന്നും ഒന്നും എത്രയാണ്? രണ്ടാടാ രണ്ട്. എന്നാലേ ഈ രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെയും കൊണ്ട് ടൂറ് പോന്നേന് ഈ പോലീസുകാരൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? മോനെ പൊന്നു പോനെ, പോലീസുകാരൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് അസത്യമാണ്. അസത്യം ആര് പറഞ്ഞത്? അസത്യമാണെന്ന് ആ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രസതന്ത്രം പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ ഒരു രസത്തിന് ടൂറ് പോയപ്പോഴും, മത്തായി ചേട്ടന്റെ കൂടെ ഒരാഴ്ച മൈസൂർ ടൂറ് പോയപ്പോഴും, പിന്നെ കനകാംബരം ചേട്ടന്റെ കൂടെ കൊടൈക്കനാലിൽ ടൂറ് പോയപ്പോഴും ഈ അച്ഛൻ കേസ് കൊടുത്താണ് വിളിച്ചോണ്ട് വന്നത്. അത് ശരി, ഇത്രയും പേരുടെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണെ എന്റെ മോന്റെ തല കെട്ടിവെക്കാനല്ലേ പാവം. നിർത്ത്, ഇത്രയും അനുഭവ സമ്പത്തുള്ള ഈ തരുണിമണിയെ കെട്ടിയാൽ എന്താ കുഴപ്പം? സാധ്യമല്ല. എടോ കോന്തൻ രാജാവേ, തന്റെ ഈ നിൽക്കുന്ന മകനുണ്ടല്ലോ പെൺകോന്തൻ, അവൻ ഈ നാട്ടിലെ മുഴുവൻ പൊമ്പിള്ളേരെയും പുറകെ നടന്ന് അടി കൊണ്ടിട്ടുള്ളവനല്ലേടോ? അതുകൊണ്ട് ഇവന് ചേരുന്ന പെണ്ണ് ഇവള് തന്നെയാ. അതുകൊണ്ട് മകനെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണ്. സൗഭാഗ്യം ആട്ടെ കാതിക ശിരോമണി, ഇവളെ കിട്ടിയാൽ നമ്മുടെ പുത്രന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്? പറഞ്ഞു തരാം. നമ്മളൊരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറി ഒരു പേസ്റ്റ് വാങ്ങിയാൽ, ഒരു ബ്രഷ് ഫ്രീ, അപ്പോൾ ഒരു ബ്രഷ് വാങ്ങിയാൽ ഒരു സെറ്റ് പല്ല് ഫ്രീ, അതുപോലെ ഈ പെണ്ണിനെ കിട്ടിയാൽ നിനക്കുമുണ്ട് ഒരു കൊച്ചു ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ ഒന്നും പോരാ, എനിക്കൊരു വലിയ ഫ്രീ വേണം. എടാ മണ്ടാ, ഈ പെണ്ണിനെ കെട്ടിയ ഇവക്കടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. അതെ, ഒരു മാർജിൻ ഫ്രീ കുട്ടി ഫ്രീ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കല്യാണം അടിച്ചു പൊളിക്കാം. ഗോവിന്ദ ഗോവിന്ദ ആല ഗോവിന്ദ ഗോവിന്ദ അലറേ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ നീളം താന്നലടിച്ചിൻ മേഘത്തിൽ നിന്നിനി നിന്നും ഗോവിന്ദ ശങ്കരഥത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ എപ്പോലോ പോലോ രാധേത്താനം തൊട്ടെന്ന നിരു നിരു നെഞ്ചിൽ തുള്ളാട്ടം ഹായ് ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ